തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ടു ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ. ചിക്കിംഗ് ഇറ്റ്സ് മൈ ചോയ്സ്. സ്നേഹം പ്രകടിപ്പിച്ച നമുക്ക് തലവേദന, പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. ഇന്നിങ്ങനെ വന്നിട്ട് വെറുതെ ഏട്ടന് കൊറേ സംസാരിച്ചോണ്ടിരിക്കണം. എനിക്ക് ഫുൾ ടൈം ഉറങ്ങണം, പക്ഷെ ഏട്ടനാണെങ്കിൽ ഉറക്കില്ല. രാത്രി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എന്നിട്ട് കളിയാക്കി പറയും, ഞാൻ കുംഭാറിന് എന്റെ അനിയത്തിയാണ്. അതെ, ഏട്ടനോട് ഞാൻ പറയാറുണ്ട് എനിക്ക് കുറച്ച് മസാലയും ഒരു പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ എല്ലാം തയ്യാറാണ്. എനിക്ക് പ്രഷർ കുക്കറിലെല്ലാം വെക്കാം. അപ്പൊ ഗീ റൈസ് ഉണ്ടാക്കിയപ്പോ ജസ്റ്റ് ഒന്ന് അടി പിടിച്ച് കരിഞ്ഞു പോയി. ചിക്കൻ കറിയിൽ നല്ല ഉപ്പായിരുന്നു. നല്ല ഉപ്പായിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ അന്ന് കഴിച്ചത്. എനിക്ക് വേറെ എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യമില്ല, അത് ഏട്ടനറിയാം. അതേ സമയം വേറെ ഒരു പെൺകുട്ടീനെ പറ്റി പറഞ്ഞു എനിക്ക് ഇഷ്ടമാവില്ല. അപ്പൊ ഇൻസ്റ്റയിൽ ഒരു പെൺകുട്ടീനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കി, എല്ലാടി ഭയങ്കര ക്യൂട്ടടി. ഞാൻ വേഗം എടുത്ത് ബ്ലോക്ക് ചെയ്തു, ഫോളോ ചെയ്തിരിക്ക. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആദ്യമായി ബില്ല് കൊടുത്തത് ആരാണ്? സംഗീത്. എന്തെങ്കിലും ശില്പ കൊടുത്തിട്ടുണ്ടോ? ബർത്ത്ഡേക്ക് മറ്റേ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ഫോട്ടോ ഫ്രെയിം മാത്രമാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. സീരിയൽ നടിയല്ലേ? അതെ, ഒരു സീരിയൽ നടി ഇത്ര പിശിക്കുവോ? എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും സംഗീത്? പിന്നെ ഇപ്പോൾ എനിക്ക് അത് കൊണ്ടുവന്ന് തരും, ഇത് കൊണ്ടുവന്ന് എന്താണ്? എത്ര നാൾക്ക് മുന്നേ? ഒരു വർഷമായിട്ടുണ്ടാവും കഴിഞ്ഞ ബർത്ത്ഡേ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് തിരിച്ചെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? അത് നോക്കട്ടെ. ഡ്രസ്, റിംഗ്, ആള് ഗോൾഡ് അല്ല, സ്വർണ്ണം സ്വർണ്ണം സ്വർണം തന്നെയായിരിക്കും എപ്പോഴും കിട്ടുന്നത് അല്ലേ? അത് പിന്നെ സ്വന്തമായതുകൊണ്ട് പൈസ കൊടുത്ത് മേടിക്കാൻ എടുക്കാണല്ലോ. സ്വർണ്ണം പറിച്ചെടുക്ക, ഒരുക്ക, കൊണ്ട കൊടുക്ക, എത്ര ഈസി ആട്ടാ പറയുന്നത്. സ്വർണ്ണത്തിന് ഒരു വിലയില്ലാത്തോണം. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ആലോചിക്കണം. സംഗീത പറഞ്ഞ സംഗീതാണ്. ശില്പ തന്നെയാണ് സംഗീത്. ഒട്ടും തന്നെ എക്സ്പ്രസീവ് അല്ലേ? ആണ്, പക്ഷേ കൂടുതൽ റൊമാന്റിക് തന്നെയാണ്. ആണോ? ഒരു രീതിയിലും സംഗീത ശില്പ ഇങ്ങനെ ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അങ്ങനത്തെ നിമിഷങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. സ്നേഹം പ്രകടിപ്പിച്ച നമുക്ക് തലവേദനയാണ്. അത്രയോ? അതെത്ര പ്രകടനമാണോ ശില്പ? പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. പിന്നിങ്ങനെ വന്നിട്ട് വെറുതെ ഏട്ടന് കൊറേ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പോ നമുക്കിനി കൊറേ കേൾക്കുമ്പോ ബോറടി. എനിക്ക് ഫുൾ ടൈം ഉറങ്ങണം. പക്ഷെ ഏട്ടനാണെങ്കിൽ ഉറക്കില്ല. എനിക്ക് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തോ? രാത്രി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. കോഴിക്കോട്ട് നിന്ന് ഞാന് തൃശ്ശൂർ, നമ്മള് വാടാനിപ്പള്ളി ആ റൂട്ടാന്ന്. കാലിൽ നിന്ന് ഫുൾ ഞാൻ ഉറക്കാണ്. ഏട്ടാ എവിടെ എത്തി? ഉറങ്ങി, കൊച്ചെത്തി, ഉറങ്ങി. ഞാൻ പറയാറുണ്ട്, ഞാൻ എന്നിട്ട് കളിയാക്കി പറയും, ഞാൻ കുംഭാറിന് എന്റെ അനിയത്തിയാണ്. അപ്പൊ സംഗീതിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും? എനിക്ക് എന്റെ ആഗ്രഹം ഒരുപാട് സംസാരിക്കുന്ന ഒരു പാർട്ണർ ആയിരുന്നു, അപ്പൊ ഇവളിങ്ങനെ അല്ലല്ലോ. അല്ലല്ല, അങ്ങനെ പോയിട്ടില്ല, തോന്നിട്ടില്ല. അങ്ങനെ കൂടുതൽ സമയം ഇല്ലെങ്കിലും എനിക്ക് ഇടയ്ക്ക് പറയാറുണ്ട് എന്തോരോ ഉറങ്ങണെന്ന്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള ടൈം സംസാരിക്കാൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സംഗീത് ഇപ്പൊ വളരെ ന്യൂട്രൽ ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നോണ്ടിരിക്കുന്നത് റേഡിയോ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ സംഗീതാനോട് അഭിനയിച്ചോണ്ടിരിക്കുന്നു ശില്പനെയാണോ? ശില്പനായിട്ട് അഭിനയിക്കണോ? അതെ, ഇപ്പൊ ഭയങ്കര അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ ഇരിക്കുന്നത് ആരാണ്? സംഗീത്. ശില്പ. ഞാൻ തന്നെ. ആരാ? സംഗീതാണോ? എപ്പോഴും വീട്ടിലെത്തിയാലോ അതോ അല്ല
ഞാൻ ഒന്നാമത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി കാര്യങ്ങൾക്കും കൂടുതൽ. അപ്പൊ ദേഷ്യം തോന്നാറുണ്ടോ? ഞങ്ങൾ മിക്ക വഴക്കിടുന്നതും ഈ ഒരു ഒറ്റ കാര്യത്തിന് തന്നെ. കാര്യമില്ല മോളെ, സംഭവം ഞാൻ വിളിക്കുന്ന സമയത്ത് ഏട്ടനെ കിട്ടില്ല, ഏട്ടൻ വിളിക്കുന്ന സമയത്ത് എന്നെ കിട്ടില്ല. അതെന്താ? പിന്നെ ഏട്ടൻ വിളിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഉറക്കം വരണോ? ഉറക്കം വരുന്നു, ഉറങ്ങും. അപ്പൊ അപ്പൊ നിങ്ങൾ തന്നെ ചുരുക്കം പറഞ്ഞ സംസാരിക്കാറില്ല? ഇല്ല, അങ്ങനെയല്ല, സംസാരിക്കും. സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ നേരം വിളക്കോളം സംസാരിച്ചോണ്ടേയിരിക്കും അല്ലേ. പക്ഷെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ഏട്ടനാണ് കൂടുതൽ സമയം. ഓക്കെ, ഞങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാവാൻ മെയിൻ കാരണവും അത് തന്നെ. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവനെ അറിയിക്കാൻ കൊടുക്കണല്ലേ. ഇതൊക്കെ മിക്ക സ്ത്രീകളും വീട്ടിൽ പറയുന്നവരേ ഡയലോഗാണ്. പയ്യെ പയ്യെ നിങ്ങൾ കൂടുതലായിട്ട് പറയുമ്പോ കാര്യം, വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത് ആരാണ്? അതാരാ? ശില്പ എന്തുണ്ടാക്കി തന്നേ? എന്റെ ഫേവറേറ്റ് കുറച്ച് ഫുഡ്സ് ഉണ്ട്. ഗീ റൈസ്, ചിക്കൻ കറി, പിന്നെ ബിരിയാണി. ഇവള് കുക്കിംഗ് അതിനായിട്ട് കുറച്ച് മുന്നേ പഠിച്ചിട്ട് എനിക്ക് ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആണ്. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സംഗീത കുക്ക് ചെയ്യോ? ഇല്ല, ഓക്കേ, ഒന്നും ഇതുവരേക്കും ട്രൈ ചെയ്തിട്ടില്ല. ആ ഗീ റൈസും ചിക്കനും കഴിച്ചപ്പോ പോലും സ്വന്തമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യില്ല. അതിന് വിളണ്ടല്ലോ. അപ്പൊ ശില്പ, ആക്ച്വലി കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ? കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ ട്രൈ ചെയ്തില്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഏട്ടൻ എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് എൻ്റെ അമ്മ. അമ്മ എന്നെ കൊണ്ട് എനിക്ക് ഇത്ര ഏജ് ആണെങ്കിലും കൂടി അടുക്കളയിൽ അങ്ങനെയൊക്കെ എത്തിയിട്ടില്ല. അമ്മയ്ക്ക് പേടിയാണ്, അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും തീ പൊള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ പിന്നെ സ്ക്രാച്ച് ആവില്ലേന്ന് വെച്ചിട്ട്. അതുകൊണ്ട് കുക്കിംഗ് അങ്ങനെ അപ്പൊ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഏട്ടനെ കിട്ടിക്കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഏട്ടന് വെച്ചുകൊടുക്കുന്നത് ഗീ റൈസും ചിക്കനും. ചിക്കൻ ഞാൻ വെക്കും, അത് ഏട്ടനോട് ഞാൻ പറയാറുണ്ട്. എനിക്ക് കുറച്ച് മസാലയും ഒരു പ്രഷർ കുക്കറും ഉണ്ടെങ്കിൽ എല്ലാം തയ്യാറാണ്. എനിക്ക് പ്രഷർ കുക്കറിലെല്ലാം വെക്കാം. ബാക്കി മസാല നിർബന്ധമാണ്, കാരണം ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണി മസാല പൊടി ഇട്ടിട്ട്, അല്ലാതെ മറ്റ് പേസ്റ്റ് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഗീ റൈസ് ഉണ്ടാക്കിയപ്പോ ജസ്റ്റ് ഒന്ന് അടി പിടിച്ച് കരിഞ്ഞു പോയി. ചിക്കൻ കറിയിൽ നല്ല ഉപ്പായിരുന്നു. ഞാൻ അത് നോക്കി ചേട്ടൻ എന്ത് പറയുന്ന ബ്ലോക്കേണ്ടല്ലോ. നല്ല ഉപ്പായിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ അന്ന് കഴിച്ചത്. ഇനി നിങ്ങൾ അറിയാൻ കിടക്കണേ ഉള്ളൂ, ഉപ്പുകൂടിയാണ് പഞ്ചസാര ചേർക്കും, പഞ്ചസാര ഉപ്പും ചേർക്കും. അങ്ങനെ മൊത്തത്തില് ശില്പയുടെ കളി തുടങ്ങുന്നതേ ഉള്ളൂ. കുട്ടികളായാലും അവരെ സ്കൂളിൽ വിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പോകാൻ റെഡിയായി ഇരിക്കുന്നത് ശില്പയാണോ? സംഗീതാണോ? ഓരോരുത്തരും പറയുന്നുണ്ട് ഞാനായിരിക്കും ഞാനായിരിക്കുന്നത്. ശില്പയ്ക്ക് തോന്നുന്നു ശില്പയാന്ന്, സംഗീതിന് തോന്നുന്നു സംഗീതാന്ന്. എന്തുകൊണ്ട്? ഇവള് കൂടുതലും ചാൻസ് കുറവാണ് ഷൂട്ടൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തന്നെ ആണല്ലോ കൊണ്ടുവിടാനും കൊണ്ടുവരേണ്ടതും. അതുകൊണ്ട് കുട്ടികൾ ഉടനെ വേണം എന്നാണോ കുറച്ച് കഴിഞ്ഞ് മതി എന്നാണോ? അതെന്താ ശില്പ ആലോചിച്ചില്ലേ? ഷൂട്ടിനാരി ഇപ്പോഴാണ് ആലോചിച്ചത്? കൊച്ചുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞാലും സംഗീത വിടാൻ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പൊ എന്താ നിങ്ങളുടെ പ്ലാൻ? ഫാമിലി പ്ലാനിങ് ഉടനെ ഉണ്ടോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണോ? എത്ര വർഷം? ഒരു 2-3 ഇയേഴ്സ് അത് കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ പറയാനും കേൾക്കാനും ആഗ്രഹമുള്ളത് ആർക്കാണ്? ഓ, ഒരു സംശയം ഇല്ലാണ്ട് രണ്ടുപേരും പറഞ്ഞല്ലോ. ശില്പ സഖ്യത്തിന്റെ ഫോൺ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യാറുണ്ടോ? ഇഷ്ടം നേരെ തിരിച്ചോ? കുറവാണ്, കുറവാണ്. ചെക്ക് ചെയ്തിട്ട് അപ്പൊ ചെക്ക് ചെയ്യാറുണ്ട്, വളരെ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല, ജസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നുള്ളു. പക്ഷെ ഇവളാണ് കൂടുതലായിട്ട് പേര് കണ്ടിട്ട് മാത്രം നിക്കരുത് കേട്ടോ. ചിലപ്പോ പെണ്ണുങ്ങളുടെ പേരിനും വല്ല ശശിന്നോ തങ്കപ്പെണ്ണോ വേറെ വല്ല പേര് ബാക്കിട്ടായിട്ട് ഡൗട്ടില്ല. ഇൻസ്റ്റാഗ്രാമില് എനിക്കറിയാം, എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യമൊന്നുമില്ല, അത് ഏട്ടനെ അറിയാം. അതേസമയം വേറൊരു പെൺകുട്ടീനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. ഇന്നലെ തന്നെ ഞാന് എനിക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന്, അപ്പൊ ഏട്ടൻ മൊബൈലെടുത്തു. അപ്പൊ എനിക്കറിയാം ഞാൻ ഉറക്കം വന്ന് കിടന്നു കഴിഞ്ഞാൽ ഏട്ടന് പിന്നെയുള്ളത് മൊബൈലാണ്. അപ്പൊ ഇൻസ്റ്റയിലെ ഒരു പെൺകുട്ടീനെ എന്താ ഐശ്വര്യോ
ഐശ്വര്യ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, എല്ലാടി ഭയങ്കര ക്യൂട്ടടി. ഞാൻ വേഗം എടുത്ത് ബ്ലോക്ക് ചെയ്ത് അപ്പൊ പറഞ്ഞിട്ടില്ലേ ചേട്ടാ ഇങ്ങനെ ബാക്കിയുള്ള പെൺകുട്ടികളുടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. അല്ല അത് നോക്കിക്കോട്ടെ, പക്ഷെ എന്റെ മുന്നിൽ വെച്ച് നോക്കരുത്. ഓ അത്രേ ഉള്ളൂ? എന്തൊരു നല്ല ഭാര്യ സംഗീത. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ചേട്ടാ കാണാൻ കൊള്ളുന്ന പെൺകുട്ടികൾ റോഡിൽ കൂടെ ഏട്ടാ നോക്കിക്കോ, ജസ്റ്റ് നമ്മള് നോക്കിപ്പോ. ഇപ്പൊ ഞാനാണെങ്കിലും നോക്കും. അപ്പൊ നീ നോക്കണ്ട, ഏട്ടന് നോക്ക, എന്നോട് നീ നോക്കണ്ട. അങ്ങനെയൊക്കെ ചെറിയ കുശുമൊക്കെ ഉണ്ട്, ഞാൻ ആരെയും നോക്കാൻ പാടില്ല. പക്ഷെ ഏട്ടന് കാണാൻ, ഏട്ടന് ലോങ് ഹെയർ ആയിട്ടുള്ള കൊച്ചിനെ ഇഷ്ടം. ശില്പയില് സംഗീതിന് ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ശില്പയില് ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അങ്ങനെ ഇതുവരെ ഒരു തോന്നിയിട്ടില്ല. ശില്പിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും അല്ല. ഓക്കെ ശരി. അടുത്തത്, കണ്ടുപിടിക്കാതെ രക്ഷപ്പെടുന്ന തരത്തിൽ നന്നായി കള്ളം പറയുന്നത് ആരാണ്? ഓ പെട്ടെന്ന് ആൻസർ കിട്ടി സംഗീത്. അതെന്താണ് ആ കള്ളത്തരം കണ്ടുപിടിച്ചത്? ശില്പ പറയൂ ആ ഇൻസിഡന്റ് ഒന്ന് പറയൂ. മൊബൈൽ നോക്കും. ഞാൻ പറയല്ലേ ട്രഡീഷണൽ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് പട്ടുപാവണ ഇട്ട പെൺകുട്ടനെ ലോങ് ഹെയർ ഇട്ട പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഓരോരോ ക്രഷും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, ചേട്ടാ ആരെയാ നോക്കിയേ? ഞാൻ നിന്നെ നോക്കിയേ. നിന്നെ നോക്കിയില്ലല്ലോ. ഫുഡ് കഴിക്കാൻ പോയാലും ഇതന്നെ അവസ്ഥ. ആരെയും ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരിക്കും. ചേട്ടാ ഞാൻ നിന്നെ നോക്കി കള്ളം പറഞ്ഞ പിടിച്ചിരിക്കാനുള്ള കഴിവുണ്ട് നല്ലപോലെ. പിടിച്ചിട്ടുണ്ട് ശില്പ പലതവണ പിടിച്ചിട്ടുണ്ട്. പിടിച്ചപ്പോഴൊക്കെ എന്തായിരുന്നു സംഗീത്? പിന്നെ ആണുങ്ങളായി കഴിഞ്ഞാ വലിക്കും സ്മോക്ക് ചെയ്യും ഒക്കെ ഉണ്ട്. അപ്പൊ എന്നെ ദുശീലെന്ന് പറയല്ല, ഏട്ടൻ സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഉണ്ട്, അങ്ങനെ വലിയ രീതിയിലല്ല ഉണ്ട്. അപ്പൊ അത് എന്നോട് വന്നിട്ട് വലിച്ചിട്ടില്ല എന്നറിയും. ഞാൻ വലിച്ച, നീ വലിച്ചില്ലേ? ഞാൻ ഷൂട്ടിലായിരിക്കും. എന്നാലും ഞാൻ പറയും, ഞാൻ കണ്ടല്ലോ നീ ഇപ്പൊ ഒരു ഒന്നെടുത്ത് വലിക്കുന്നത്. അവൻ അറിയണ്ട, ആ ക്ലോസറ്റിന്റെ അവിടെ ഇട്ടില്ലേ? ഞാൻ ഉണ്ടല്ലോ. ഇല്ലടി ഞാൻ വലിച്ചിട്ടില്ല. പിടിച്ചൊക്കെ ഭയങ്കര കഴിവാണ്. തെളിവ് വേണോ? തെളിവ് വേണോ? ആ ഞാൻ വലിച്ചു, ഒന്ന് വലിച്ചു. അപ്പോ അങ്ങനെ ശില്പ പലപ്പോഴും സംഗീതന്റെ കള്ളത്തരങ്ങളെല്ലാം പൊക്കിയിട്ടുണ്ട്. ശില്പയുടെ എന്തെങ്കിലും കള്ളത്തരം സംഗീത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല. ഇല്ല, ശില്പിക്ക് കള്ളത്തരങ്ങളൊന്നും ഇല്ലേ? ആണോ ശില്പേ? ശില്പയാണ്. ശില്പയുടെ നോട്ടം കണ്ടോ, എന്റെ കള്ളത്തരങ്ങൾ എന്ത് സംഗീതം ഒന്നും കണ്ടുപിടിക്കാത്തേന്ന്. ശരി, അടുത്തത്, ആരാണ് നല്ല പോലെ കൂർക്കം വലിക്കുന്നത്? ശില്പ ആണോ? സഹിക്കാൻ പറ്റ ഉറക്കം ആരാണ് വീട്ടിലെ മുഖ്യമന്ത്രി? അതായത് കുട്ടിക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആരാണ് വീട്ടിലെ ഓരോ കാര്യങ്ങളിലും? സംഗീത് തന്നെയാണ്. ആണേ, ശില്പയുടെ എന്തൊരു ഡിസിഷൻ ആണ് ഫൈനൽ സമയത്ത് സംഗീത് വേണ്ട ഇത് മതി എന്ന് തീരുമാനിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവോ? ചിലപ്പോ ഇപ്പൊ ചെറിയ ചെറിയ ഡ്രസ്സും കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വിജയകരമായിട്ട് നമ്മള് ഈ ഒരു റൗണ്ടും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ടു ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ. ചിക്കിംഗ്, ഇറ്റ്സ് മൈ ചോയ്സ്.